നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 156-ാമത് ക്യാപ്സ്യൂളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാമൻ്റെ ശ്രീരാമൻ്റെ മറുപടി കേട്ട്, ബാലിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കേട്ട് ബാലിയുടെ മനസ്സ് പിടഞ്ഞു, നൊന്തു. ബാലി ആകെ വിഷമിച്ചു. ബാലിയുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങളാണ്. അദ്ദേഹം ഒന്നാമത് അദ്ദേഹം ആസന്ന ഏത് സമയവും അദ്ദേഹം മരണം വരിക്കാം. സമ്മിശ്ര വികാരങ്ങൾ, അങ്ങനെ ആ വികാരങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് സംഭ്രമം, മറ്റൊന്ന് ഭക്തി. ആ സംഭ്രമവും ഭക്തിയും കൂടെ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി ബാലി പറയാണ്, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഞാൻ പറഞ്ഞ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, അങ്ങ് ക്ഷമിക്കണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ അങ്ങയോട് പറഞ്ഞു, സാക്ഷാൽ മഹാവിഷ്ണുവായി അങ്ങ് ക്ഷമിക്കണം. അങ്ങയുടെ ഈ പുണ്യദർശനം, ദിവ്യദർശനം, അങ്ങയുടെ കൈകൾ, തൃക്കൈകൾ കൊണ്ടുള്ള ഈ മരണം, ഇതെല്ലാം എൻ്റെ മഹാഭാഗ്യമാണ്. അങ്ങയുടെ കൈകൾ കൊണ്ട് എനിക്ക് മരിക്കാൻ സാധിച്ചതുപോലും എൻ്റെ മഹാഭാഗ്യമാണ്. സാക്ഷാൽ മഹായോഗിനാമഭി ദുർലഭം ദുമോക്ഷപ്രദം തവ ദർശനം ശ്രീപദെ. വലിയ വലിയ മുമുക്ഷുക്കളായിട്ടുള്ള ആൾക്കാർ, യോഗിവര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, മോക്ഷം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ, സദാസമയം തപസ്സനുഷ്ഠിക്കുന്നവർ, ഇതേ ഒരേ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള മഹായോഗിവര്യന്മാർക്ക് പോലും ലഭിക്കാത്ത അപൂർവമായ, അഭൂതപൂർവമായിട്ടുള്ള, അത്യപൂർവമായിട്ടുള്ള ഭാഗ്യമാണ് എനിക്ക് സിദ്ധിച്ചിരിക്കുന്നത്. അവർക്കാർക്കും ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള അങ്ങയുടെ ദർശനം ലഭിച്ചിട്ടില്ല. മരിക്കുന്ന സമയത്ത് അങ്ങയുടെ നാമം ജപിച്ചാൽ പോലും മോക്ഷം ലഭിക്കും എന്നെനിക്കറിയാം. ഒരാൾ, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം, ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുമെന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിലോ ആ മരണസമയത്ത് അങ്ങയെ കാണാനായിട്ടുള്ള ഭാഗ്യം, അങ്ങയുടെ കൈകളാൽ മരിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. അങ്ങ് മഹാവിഷ്ണുവാണ്, സീതാലക്ഷ്മി ലക്ഷ്മി, സീതാദേവി ലക്ഷ്മി ഭഗവതിയാണ്, അങ്ങ് അവതരിച്ചിരിക്കുന്നത് രാവണൻ നിഗ്രഹത്തിലാണ്. ഇതെല്ലാം എനിക്ക്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റിപ്പോയി, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ മകൻ അംഗദനെ അങ്ങ് തന്നെ സംരക്ഷിക്കണം, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്കാകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ അംഗദ്, ആ അംഗദനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്, അങ്ങ് അവനെ സംരക്ഷിക്കണം. സുഗ്രീവനും എൻ്റെ സഹോദരനായ സുഗ്രീവനും അംഗദനും എൻ്റെ സഹോദരനും മകനും എനിക്ക് ഒരുപോലെയാണ് എന്ന് ബാലി പറയുന്നു. അങ്ങ് തന്നെ, അങ്ങയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ മാരടത്തിൽ തുളച്ചു കയറിയിരിക്കുന്ന മഹേന്ദ്രം എന്ന ഈ അമ്പ് അങ്ങയുടെ കൈകൾ കൊണ്ട് അങ്ങ് തന്നെ ഊരി മാറ്റി എനിക്ക് ആശ്വാസം നൽകണം, എന്നെ മൃദുവായി എന്നെ തലോടണം, അങ്ങനെ ഞാൻ മരിക്കാൻ, ഈ ദേഹം ഉപേക്ഷിക്കാൻ അങ്ങ് ഇടയാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതനുസരിച്ച്, എന്നിട്ട് ആ ശ്രീരാമൻ അതനുസരിച്ച് ചെയ്യും, ആ അമ്പ് ഊരിമാറ്റും, അദ്ദേഹത്തിന് വളരെ മൃദുവായി അദ്ദേഹത്തിന് തടവി കൊടുക്കും, തലോടി കൊടുക്കും. അങ്ങനെ ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണം ഉണ്ടാവുകയും അദ്ദേഹം പരമപദത്തിൽ, സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമുള്ള മോക്ഷപ്രാപ്തി നേടി പരമപദത്തിൽ ലയിക്കും. ഇപ്പോൾ വാനരന്മാരിലെ നാലുപാടും ഭയചകിതരായി ഓടി 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 അവർ കിഷ്കന്ധയിലെത്തി. കിഷ്കന്ധയിലെത്തി ബാലിയുടെ സഹധർമ്മിണിയായ താരയെ ബാലിയുടെ മരണവിവരം അറിയിക്കുകയാണ്, നടന്ന സംഭവങ്ങളൊക്കെ അറിയിക്കുകയാണ്. എന്നിട്ട് അവർ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. സുഗ്രീവൻ ഇപ്പോൾ തന്നെ എത്തും. സുഗ്രീവൻ എത്തുന്നതിന് മുമ്പ് തന്നെ രാജകുമാരനായ അംഗദനെ രാജാവായി, കിഷ്കിന്ധയുടെ രാജാവായി വാഴിക്കണം. അല്ലെങ്കിൽ സുഗ്രീവൻ ഇവിടെ വന്ന് നമ്മളെല്ലാം പിടിച്ചടക്കി, രാജ്യത്തെ തന്നെ പിടിച്ചടക്കി സ്വയം രാജാവായി വാഴും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കൊട്ടാരത്തിലെ നാല് ഗോപുരങ്ങളും പൂട്ടണം, അടച്ചു പൂട്ടണം. കൊട്ടാരം, ശത്രുക്കളിൽ നിന്ന് കൊട്ടാരത്തെ സംരക്ഷിക്കണം. ശത്രുക്കൾ കയറാതെ നോക്കാൻ നാല് പാടും മന്ത്രിമാരെ നാല് ദിക്കിലും ശത്രുക്കൾ കയറാതെ സൂക്ഷിക്കാനായി, ജാഗ്രത പുലർത്താനായി മന്ത്രിമാരെ ചുമതലപ്പെടുത്തണം. ഇതെല്ലാം താരയോട് പറയും. താര ഇതൊന്നും കേൾക്കുന്നില്ല. താര വാവിട്ട് കരയുകയാണ്, വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്തിനെനിക്കിനി പുത്രനും രാജ്യവും, എന്തിനാണ് എനിക്കിനി പുത്രനും രാജ്യവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിന്, ഭൂതലവാസവും മേ വൃത, ഇനി ഈ ഭൂമിയിലെ ജീവിതം തന്നെ എനിക്ക് വേണ്ട, ഇനി എന്തിന് ഞാൻ ജീവിച്ച്, ഞാൻ ഇനി ജീവിച്ച് എൻ്റെ ഭർത്താവ് പോയി, എനിക്കിനി ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല, പിന്നെ എനിക്ക് ഭൗതികവും ലൗകികവുമായിട്ടുള്ള ഒരു സുഖഭോഗങ്ങളും വേണ്ട, ആർക്കാണ് വേണ്ടത്, അവരെടുത്തോട്ടെ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ ഭർത്താവിനോടൊപ്പം എനിക്ക് പോകണം, എൻ്റെ ശ്രീരാമനോട് ഓടി, ശ്രീരാമൻ്റെ അടുത്ത് ചെല്ലും, ശ്രീരാമനോട് പറയും, ബാണമെയ്ത് എന്നെയും കൊന്നിട് നീ മമ പ്രാണനാഥൻ്റെ പുറ പിരിഞ്ഞാലിടോ. ഭഗവാനെ, അങ്ങ് ശ്രീരാമൻ അങ്ങ് ഒരു കാര്യം ചെയ്യും, അങ്ങ് എൻ്റെ ഭർത്താവിനെ അങ്ങ് ബാണമെയ്ത് വധിച്ചുവല്ലോ, എന്നെ കൂടി അങ്ങ് കൊന്നു കളയും, എന്നെ കൂടി, ഞാൻ ഭർത്താവിനോട്, എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാനും പൊയ്ക്കൊള്ളാം, എൻ്റെ ഭർത്താവിനെ, എൻ്റെ പ്രാണനാഥനും പ്രാണനാഥൻ്റെ പുറ പിരിഞ്ഞാലിടോ. എൻ്റെ പ്രാണനാഥനുമായി പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് സഹിക്കാനൊക്കുന്ന കാര്യമല്ല, അങ്ങനെ പിരിഞ്ഞിരിക്കാനേ
സാധ്യമല്ല. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ വിയോഗജ ദുഃഖം രഘുപതി. ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അങ്ങും, അങ്ങേക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ പ്രയാസം അങ്ങേക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെയല്ലേ എൻ്റെ ഭർത്താവും. ആ എൻ്റെ ഭർത്താവിന് എന്നെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാണ്, എനിക്ക് അദ്ദേഹത്തെയും പിരിഞ്ഞിരിക്കാൻ പ്രയാസമാണ്. രംഭ ഇത് എന്നെയും കൂടി അങ്ങ് കൊന്നുകളയും. എന്നിട്ട് സുഗ്രീവനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യൂ, രാജ്യ എല്ലാ വ്യഗ്രവും തീർത്ത് രുമയുമായി വാഴുക നീ സുഗ്രീവ. രാജ്യഭോഗങ്ങളോടും ചിര, നിന്റെ ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിക്കൂ സുഗ്രീവ. നീ ഈ രാജ്യത്തിൻ്റെ ഭരണം നീ ഏറ്റെടുക്കുക. എന്നിട്ട് നിൻ്റെ ഭാര്യയായ രുമയോടുകൂടി നീ സന്തോഷത്തോടുകൂടി ചിരകാലം വാഴുക. ഇതാണ് ശ്രീരാമനോടുള്ള താരയുടെ അഭ്യർത്ഥന, സുഗ്രീവനോടുള്ള താരയുടെ അഭ്യർത്ഥന. ഇതിന് ശ്രീരാമൻ എന്ത് ഉപദേശമായിരിക്കും, മറുപടിയായിരിക്കും, ഉപദേശ രൂപേണ താരോപദേശം എന്ന രൂപത്തിൽ രാമായണത്തെ നൽകുക എന്നുള്ള തുടർന്ന് വരുന്ന ക്യാപ്സ്യൂളുകളിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.